തന്റെ ഭർത്താവിനെ കള്ളക്കേസിൽ കുടുക്കി കൺമുന്നിലിട്ട് പോലീസുകാർ തല്ലിച്ചതച്ചു. നിലവിളിച്ചുകൊണ്ട് ഭർത്താവ് വെള്ളം ചോദിച്ചപ്പോൾ പോലീസ് യമാൻ മൂത്രമൊഴിച്ചു നൽകി. ഭർത്താവിനെ കെട്ടിയിട്ട് തല്ലുന്നത് ജനലിലൂടെ കണ്ട ഭാര്യ ഒടുവിൽ തുനിഞ്ഞിറങ്ങി. യമാന്മാരുടെ തൊപ്പിത്തെറിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, എസ് പി ഐയും കൂട്ടരെയും അഴിക്കുള്ളിലാക്കുകയും ചെയ്തു. 26 വർഷം മുമ്പ് നടന്ന കൊടും ക്രൂരതയ്ക്കാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് നീതി ലഭിച്ചിരിക്കുന്നത്. കൊല്ലം എഴുകോൺ സ്വദേശി ഓമനയുടെ നിശ്ചയദാർഢ്യമാണ് കാക്കിക്കുള്ളിലെ മൃഗങ്ങളെ തളച്ചതും. കാൽ നൂറ്റാണ്ട് കടന്ന ആ നിയമ പോരാട്ടത്തിനൊടുവിൽ കുറ്റക്കാരായ ക്രൈംബ്രാഞ്ച് എസ് പിയും 3 പോലീസ് ഉദ്യോഗസ്ഥരുമാണ് ഇപ്പോൾ ജയിലിലായിരിക്കുന്നത്. ഭർത്താവ് അയ്യപ്പന് നീതി ലഭിക്കാൻ 26 വർഷം നീണ്ട പോരാട്ടത്തിനിടെ കേസിനായി ഓമനയ്ക്കും കുടുംബത്തിനും നഷ്ടപ്പെട്ടതാകട്ടെ ആകെയുള്ള 5 സെന്റ് വീടും സ്വർണ്ണാഭരണങ്ങളുമാണ്. നിയമ പോരാട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് അവഗണനയും ഭീഷണിയും നേരിടേണ്ടി വന്നെങ്കിലും അവസാനം നീതിയുടെ വെളിച്ചം ഇവരെ തേടി എത്തുകയായിരുന്നു. ഇത് കണ്ട സന്തോഷത്തിലാണ് ഓമനയും ഭർത്താവ് അയ്യപ്പനും. സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ ഇങ്ങനെ ജീവിച്ച ഓമനെയും ഭർത്താവിനെയും നിയമ പോരാട്ടത്തിലേക്ക് വലിച്ചിട്ടതാകട്ടെ കേരള പോലീസിലെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ. 1996 ഫെബ്രുവരി 8 സംഭവം. തെന്മലയിലെ ഡിപ്പോയിൽ ജോലിക്കാരനായിരുന്ന അയ്യപ്പനും ഭാര്യ ഓമനയും വിവാഹശേഷമാണ് എഴുകോണിൽ താമസമാക്കിയത്. കൂലിപ്പണിക്കാരനായിരുന്നു അയ്യപ്പൻ. കേസിൽ ശിക്ഷിക്കപ്പെട്ട പോലീസുകാരനായ മണിരാജിന്റെ ബന്ധു വീരസേനന്റെ വീട്ടിൽ ജോലിക്ക് പോയതാണ് സംഭവങ്ങളുടെ തുടക്കം. 530 രൂപ കൂലി പറഞ്ഞെങ്കിലും വീട്ടുകാർ കൊടുത്തത് 300 രൂപ. ബാക്കി പിന്നീട് തരാമെന്ന് പറഞ്ഞെങ്കിലും വീട്ടുകാർ തുക നൽകിയില്ല. ഇതിന്റെ പേരിൽ ഇരു കൂട്ടരും തമ്മിൽ ചെറിയ വാക്കേറ്റം വരെ ഉണ്ടായി. ഫെബ്രുവരി 8 വൈകിട്ടോടെ അയ്യപ്പന്റെ വീട്ടിൽ പോലീസുകാരെത്തി. അയ്യപ്പനെ കുറിച്ച് ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്നും വിവരമറിയാൻ വന്നതാണെന്നുമായിരുന്നു പോലീസുകാർ ഭാര്യയോട് പറഞ്ഞത്. അയ്യപ്പൻ പണി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതോടെ വലിച്ചിഴച്ച് ജീപ്പിനടുത്തേക്ക് കൊണ്ടുപോയി. ജീപ്പിനുള്ളിൽ വെച്ച് മർദ്ദിച്ചപ്പോൾ ഭർത്താവ് അലറി വിളിച്ചതായാണ് നാട്ടുകാർ ഓമനയോട് പറഞ്ഞത്. വീട്ടിലായിരുന്ന ഓമന വസ്ത്രം മാറിയ ശേഷം ജീപ്പിന് പിന്നാലെ സ്റ്റേഷനിലേക്ക് ഓടി. ഭർത്താവിനെ ഡെസ്കിൽ കെട്ടിയിട്ട് മർദ്ദിക്കുന്നതാണ് ജനലിലൂടെ ഭാര്യ കണ്ടത്. മർദ്ദിക്കരുതെന്ന് അപേക്ഷിച്ചിട്ടും പോലീസുകാർ ക്രൂരമായ മർദ്ദനം തുടർന്നു. ഇതിനിടയിൽ അയ്യപ്പൻ വെള്ളം ചോദിച്ചപ്പോൾ കോൺസ്റ്റബിൾ മണിരാജ് മൂത്രമൊഴിച്ചു നൽകി. രാത്രിയായതോടെ മക്കൾ ഒറ്റയ്ക്കായതിനാൽ ഓമന വീട്ടിലേക്ക് മടങ്ങി. ബന്ധുക്കളില്ലാത്ത ഓമന പിറ്റന്ന് കാലത്ത് ഒരു പ്രാദേശിക നേതാവിന്റെ സഹായം തേടി. 5000 രൂപയാണ് കേസ് തീർപ്പാക്കാൻ അയാൾ ചോദിച്ചത്. സ്വർണം പണയം വെച്ച് ആ തുക നൽകി. വൈകിട്ട് 4 കൊട്ടാരക്കര 1 ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അയ്യപ്പനെ ഹാജരാക്കിയത്. ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനാൽ ജാമ്യം അനുവദിക്കരുതെന്നായിരുന്നു പോലീസിന്റെ നിലപാട്. എന്നാൽ ക്രൂരമായ മർദ്ദനമേറ്റത് മജിസ്ട്രേറ്റിന് മനസ്സിലായി. സിഗരറ്റ് വെച്ച് പൊള്ളിച്ചതിനാൽ നാക്ക് പുറത്തേക്ക് തള്ളിയ നിലയിലായിരുന്നു അയ്യപ്പൻ. ജാമ്യം അനുവദിച്ച മജിസ്ട്രേറ്റ് അയ്യപ്പനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. എന്നാൽ പോലീസുകാർ കോടതിക്ക് മുന്നിലെ റോഡിൽ അയ്യപ്പനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. സംഭവം അറിഞ്ഞ് അടുത്തുള്ള വക്കീൽ ഓഫീസിൽ നിന്ന് കൂട്ടമായി എത്തിയ വക്കീലന്മാരാണ് നിയമ പോരാട്ടം നടത്തണമെന്ന് നിർദ്ദേശിച്ചത്. അപ്പോഴാണ് തന്റെ ഭർത്താവിനെ ക്രൂരമായി മർദ്ദിച്ചവർക്ക് ശിക്ഷ വാങ്ങി കൊടുക്കണമെന്ന ചിന്ത ഓമനയിലും ഉണ്ടാകുന്നത്. 3 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് 1 വീട്ടിലെ ചികിത്സ നേടിയ ശേഷമാണ് പരസഹായമില്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം എന്ന നിലയിലേക്ക് അയ്യപ്പൻ മാറിയത്. കോടതി നടപടിക്രമങ്ങൾ എങ്ങനെയെല്ലാമാണെന്ന് അതുവരെ ജീവിതത്തിൽ അറിയാത്ത ഓമനയും അയ്യപ്പനും ഇതിനു പിന്നാലെ നിയമ വഴികളിലേക്ക് ഇറങ്ങുകയായിരുന്നു. കൊട്ടാരക്കര 1 ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ 1996 മെയ് 25 ഓമന സ്വകാര്യ അന്യായം ഫയൽ ചെയ്തത്. ഭീഷണികൾ ഏറെ നടത്തിയിട്ടും കേസ് പിൻവലിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പണം കൊടുത്ത് വശത്താക്കാനും ശ്രമിച്ചു. പട്ടിണിയുടെ സാഹചര്യമുണ്ടായിട്ടും തല്ലുകൊണ്ട ഭർത്താവിനെ മൂത്രം വരെ കുടിപ്പിച്ച് വീണ്ടും മർദ്ദിച്ച പോലീസുകാർക്ക് ശിക്ഷ നൽകിയിട്ടല്ലാതെ പിൻവാങ്ങുന്നില്ല എന്നായിരുന്നു ഓമനയുടെ നിലപാട്. ക്രൈംബ്രാഞ്ച് എസ് പി ആയി വിരമിച്ച അന്നത്തെ SI D രാജഗോപാൽ, SI മാരായ വിരമിച്ച അന്നത്തെ കോൺസ്റ്റബിൾമാരായ മണിരാജ്, ഷറഫുദ്ദീൻ എന്നിവരെ 1 വീതം തടവിനും 3500 രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ച് 2009 ഏപ്രിൽ 3 കൊട്ടാരക്കര 1 ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു. സ്വകാര്യ അന്യായം നൽകി 13 വർഷത്തിന് ശേഷം നീതിയുടെ പ്രതീക്ഷ പകർന്ന ആദ്യ വിധി ന്യായം.
പ്രതികൾ ഇതിനെതിരെ അപ്പീൽ നൽകിയെങ്കിലും 2012 കൊല്ലം സെക്ഷൻ കോടതി 2021 കേരള ഹൈക്കോടതിയും ശിക്ഷ ശരിവെച്ചു. കൂലിപ്പണിക്കാരനായ അയ്യപ്പൻ പോലീസ് മർദ്ദനത്തെ തുടർന്ന് ആരോഗ്യം നഷ്ടപ്പെട്ട് രോഗിയായി മാറി. കുടുംബം കടക്കണിയിലായി കിടപ്പാടം നഷ്ടപ്പെട്ടു. പഞ്ചായത്ത് നൽകിയ വീട്ടിലാണ് ഇപ്പോൾ താമസവും. കേസ് പിൻവലിക്കാൻ പലതവണയാണ് ഭീഷണി ഉണ്ടായത്. കേസിൽ നിന്ന് പിന്മാറാൻ പണം വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നു. ഇതെല്ലാം അതിജീവിച്ചാണ് അയ്യപ്പനും ഓമനയും കേസുമായി മുന്നോട്ടു പോയത്. പ്രതികളായ ഉദ്യോഗസ്ഥർ ദിവസങ്ങൾക്ക് മുൻപാണ് കോടതിയിൽ കീഴടങ്ങിയതും ഇവരെ പൂജപ്പുര ജയിലിലേക്കാണ് അയച്ചിരിക്കുന്നത്. രണ്ടാം പ്രതി ASI TK പൊടിയൻ വിചാരണ കാലയളവിലും മറ്റൊരു കോൺസ്റ്റബിൾ ബേബി അതിനുശേഷവും മരണപ്പെടുകയായിരുന്നു. കാൽനൂറ്റാണ്ട് പിന്നിട്ട നിയമ പോരാട്ടത്തിനൊടുവിൽ നീതി ലഭിച്ചെങ്കിലും ഓമനയ്ക്കും അയ്യപ്പനും ജീവിതത്തിൽ നഷ്ടങ്ങളുടെ കഥ മാത്രമാണ് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.